അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് പ്രഷർ അല്ലെ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിളിക്കുന്ന പേരാണ് പ്രഷർ. അപ്പൊ ആ ഫോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? തേർസ്റ്റ് എന്ന് പറയാം. തേർസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് തേർസ്റ്റ്. അപ്പൊ ആ തേർസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ആണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ്? എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഡൈമെൻഷൻ ഓഫ് പ്രഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാൻ കഴിയുന്ന എന്തിനും നമുക്ക് ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ലിക്വിഡും ഗ്യാസസും എല്ലാം എന്താണ്? ഫ്ലൂയിഡ്സ് ആണ്. തേർസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തേർസ്റ്റ്. തേർസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡൈമെൻഷൻ എത്രയാണ്? എം എൽ റൈസ് ടു മൈനസ് വൺ ടി റൈസ് ടു മൈനസ് ടു. അടുത്തത് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പാസ്കൽസ് ലോ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഉണ്ട്, ഇക്വിലിബ്രിയത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഒരു ഭാഗത്ത് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയുന്ന ലോ ആണ് ഇത്, പാസ്കൽസ് ലോ. അപ്പൊ പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ അതർ പോയിന്റ്സ്. അതായത് ഒരു പോർഷൻ, അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് ഹൈഡ്രോളിക് മെഷീൻസ്. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇതെല്ലാം പാസ്കൽസ് ലോയുടെ ബേസിൽ വർക്ക് ചെയ്യുന്നവയാണ്. അപ്പൊ അവിടുത്തെ എല്ലാം പ്രിൻസിപ്പിൾ എന്താണ്? ആ അതിലുള്ള ഫ്ലൂയിഡിന്റെ ഒരു പോർഷനിൽ നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ എന്ന് പറയുന്നത് ബാക്കി പോയിന്റ്സിലേക്കും ഈക്വൽ ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസിൽ നമുക്ക് രണ്ട് പിസ്റ്റൻസ് ഉണ്ട്. ഇതൊരു ഫസ്റ്റ് പിസ്റ്റനും ഇത് സെക്കൻഡ് പിസ്റ്റനുമാണ്. ഡിഫറൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള രണ്ട് പിസ്റ്റൻ. ഫസ്റ്റ് പിസ്റ്റണിന്റെ ഏരിയ ആണ് എ വൺ, സെക്കൻഡ് പിസ്റ്റണിന്റെ ഏരിയ ആണ് എ ടു. എന്നിട്ട് ഈ രണ്ട് പിസ്റ്റണിന് ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ഏരിയ ഓഫ് ഫസ്റ്റ് ഇതിന്റെ വർക്കിംഗ് പറഞ്ഞിട്ട് ഇപ്പോൾ സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള പിസ്റ്റൺ എഫ് വൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഈ ലിക്വിഡിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ ഫസ്റ്റ് പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ ആ ലിക്വിഡിൽ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് മൂലം അവിടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ പി ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫസ്റ്റ് പിസ്റ്റൺ ആണ് എഫ് വൺ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രഷർ ഉണ്ട്, ആ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽസ് ലോ അനുസരിച്ച് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ എന്ന് പറഞ്ഞ് ഈക്വൽ ആയിട്ടായിരിക്കും ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഈ ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ പ്രഷർ മൂലം ഈ സെക്കൻഡ് പിസ്റ്റണിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ സെക്കൻഡ് പിസ്റ്റണിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഈ പ്രഷർ മൂലം സെക്കൻഡ് പിസ്റ്റണിൽ ഒരു അപ്വേർഡ് ആയിട്ടൊരു
ഫോഴ്സ് ഉണ്ടാകും ആ ഫോഴ്സിനെ നമ്മൾ എന്താണ് എഴുതാം F2 എന്ന് എഴുതാം ആ F2 ന്റെ കാരണം എന്താണ് ഈ പ്രഷർ ആണ് ഈ പ്രഷർ മൂലമാണ് അവിടെ ആ ഫോഴ്സ് ഉണ്ടാകുന്നത് നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു എന്താണ് എഴുതാം പ്രഷർ ഇൻടു ഏരിയ അപ്പോൾ സെക്കൻഡ് പിസ്റ്റന്റെ ഫോഴ്സ് അറിയണമെങ്കിൽ ഈ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത പ്രഷറെ ഇൻടു സെക്കൻഡ് പിസ്റ്റന്റെ ഏരിയ പ്രഷറിന്റെ ഇക്വേഷൻ എത്രയാണ് പ്രഷർ ഏത് പ്രഷർ ആണ് ഇങ്ങോട്ടേക്ക് വന്നത് എഫ് വൺ ബൈ എ വൺ എന്ന് പറഞ്ഞ പ്രഷർ അല്ലേ അപ്പൊ എഫ് വൺ ബൈ എ വൺ ഇൻടു എ ടു അല്ലെങ്കിൽ നമുക്ക് എഴുതാം എഫ് വൺ ഇൻടു എ ടു ബൈ എ വൺ എന്ന് എഴുതാം അതായത് നമ്മൾ എഫ് വൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് എത്ര മടങ്ങായിട്ട് ഇവിടെ കൂടിയത് എ ടു ബൈ എ വൺ ടൈംസ് ആയിട്ടാണ് ഇവിടെ കൂടിയത് അതായത് എഫ് വൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന്റെ എ ടു ബൈ എ വൺ ടൈംസ് ഫോഴ്സ് ഇവിടേക്ക് വന്നു അപ്പോൾ എന്ത് ചെയ്യും അത്രത്തോളം ഫോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ലിഫ്റ്റ് ചെയ്യേണ്ട വെഹിക്കിൾ ഏതാണോ അതിനെ ഈ പിസ്റ്റന്റെ മുകളിലാണ് വെക്കേണ്ടത് അപ്പോൾ രണ്ട് പിസ്റ്റൻസ് ഉണ്ട് സ്മാൾ പിസ്റ്റനും ലാർജ് പിസ്റ്റൺ ഉണ്ട് അപ്പോൾ സ്മാർട്ട് പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് മൂലം ആ ഫ്ലൂയിഡിൽ ഒരു പ്രഷർ ഉണ്ടാവും ആ പ്രഷർ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ അനുസരിച്ച് ഈക്വലായിട്ടായിരിക്കും അതിൻ്റെ എല്ലാ പാർട്ടിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രഷർ മൂലം സെക്കൻഡ് പിസ്റ്റണിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പ്രഷർ ഇൻറ്റു ഏരിയ അപ്പോൾ ഈ പ്രഷറാണ് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കിയത് അപ്പോൾ ആ പ്രഷറെ ഇൻറ്റു രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഏരിയ അപ്പോൾ നമ്മൾ ഇനിഷ്യലി കൊടുത്ത എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് എത്ര മടങ്ങായിട്ട് കൂടി എ ടു ബൈ എ വൺ ആയിട്ട് കൂടി അപ്പോൾ എഫ് ടുവിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ നോക്കിക്കേ എഫ് ടുവിന്റെ വാല്യൂ കൂടണമെങ്കിൽ ഈ റേഷ്യോയുടെ വാല്യൂ കൂടണം ഈ റേഷ്യോയുടെ വാല്യൂ കൂടണമെങ്കിൽ എ ടുവിന്റെ വാല്യൂ കൂടുതലായിരിക്കണം എ വണ്ണിന്റെ വാല്യൂ കുറവായിരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും ഹൈഡ്രോളിക് ലിഫ്റ്റില് വെക്കിൾ വെക്കുന്ന സൈഡിലെ പിസ്റ്റണിന്റെ ഏരിയ അതായത് സെക്കൻഡ് പിസ്റ്റന്റെ ഏരിയ ലാർജ് ആയിട്ടും ഫസ്റ്റ് പിസ്റ്റന്റെ ഏരിയ സ്മാൾ ആയിട്ടും കൊടുക്കുന്നത് അപ്പൊ ഈ എ ടു ബൈ എ വൺ റേഷ്യോ കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ കൊടുക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യാം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതായത് ഇക്വേഷൻ ഉണ്ടല്ലോ എഫ് ടു ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു എ ടു ബൈ എ വൺ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് എഫ് ടു ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു എ ടു ബൈ എ വൺ വെച്ചിട്ട് പ്രോബ്ലം ചെയ്തിരിക്കും അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ലോയുടെ ബേസിലാണ് പാസ്കൽസ് ലോയുടെ ബേസിൽ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ് നമ്മളൊരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം അതിന്റെ ഒരു പോർഷനിൽ നമ്മളൊരു പ്രഷർ കൊടുത്തുകഴിഞ്ഞാൽ അത് എല്ലാ പോയിന്റ്സിലും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിലെ ഒരു സ്മോൾ പിസ്റ്റണും ഒരു ലാർജ് പിസ്റ്റണും ഉണ്ട് രണ്ടിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ഒരു ലിക്വിഡ് കൊണ്ട് നമ്മൾ ഫിൽ ചെയ്തേക്കാണ് അപ്പോൾ ഫസ്റ്റ് പിസ്റ്റൺ വെച്ച് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് മൂലമുള്ള പ്രഷർ ആ ഫ്ലൂയിഡിൽ ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് പിസ്റ്റണിൽ ആ പ്രഷർ മൂലം ഒരു ഫോഴ്സ് ഉണ്ടാകും അപ്പോൾ ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ ഇരിക്കാം പ്രഷർ ഇൻറ്റു സെക്കൻഡ് പിസ്റ്റണിൻ്റെ ഏരിയ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എ ടു ബൈ എ വൺ ടൈംസ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത് സെക്കൻഡ് പിസ്റ്റൺ അപ്പോൾ ആ വാല്യൂ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം എ ടുവിൻ്റെ വാല്യൂ കൂടുതലും എ വണ്ണിൻ്റെ വാല്യൂ കുറവായിരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും സെക്കൻഡ് പിസ്റ്റൺ ലാർജ് ഏരിയ ക്രോസ് സെക്ഷനിലും ഫസ്റ്റ് പിസ്റ്റൺ സ്മാൾ ഏരിയ ക്രോസ് സെക്ഷനിലും കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് പ്രോബ്ലം ഇതാണ് ഇൻ എ കാർ ലിഫ്റ്റ് കംപ്രസ്ഡ് എയർ എക്സേർട്സ് എഫോർട്സ് എഫ് വൺ ഓൺ എ സ്മാർട്ട് പിസ്റ്റൺ ഹാവിംഗ് എ റേഡിയസ് ഓഫ് 5 സെന്റിമീറ്റർ ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ സെക്കൻഡ് പിസ്റ്റൺ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ ഇഫ് ദ മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം കാൽക്കുലേറ്റ് എഫ് വൺ വട്ട് ഈസ് ദ പ്രഷർ അപ്പോൾ നമുക്ക് രണ്ട് പിസ്റ്റൺ അവ നമ്മുടെ സ്പേസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ലിഫ്റ്റാണ് അപ്പം കാർ ലിഫ്റ്റാണ് അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ് എഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൺ ഇൻറ്റു എ ടു ബൈ എ വൺ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് വണ് അപ്പോൾ ആ എഫ് വണ്ണിൻ്റെ ടേംസിലോട്ട് ഇക്വേഷൻ മാറ്റുക അപ്പോൾ എഫ് വൺ ഈക്വൽ ടു എഫ് ടു ഇൻറ്റു എ വൺ ബൈ എ ടു ആണല്ലോ അപ്പോൾ റേഡിയസ് തന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക നമുക്ക് കിട്ടുന്ന ആ പിസ്റ്റന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷൻ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എത്രയാണ് പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ ഫോഴ്സ് എഫ് ടു എന്ന് പറയുമ്പം കാർ ലിഫ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ടാമത്തെ പിസ്റ്റന്റെ മണ്ടയ്ക്ക് ഒരു വെഹിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അനുഭവപ്പെടുന്ന ഫോഴ്സ് വെയിറ്റ് എം ജി എന്ന് പറയുന്നത് എന്തായിരിക്കും വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് അപ്പോൾ ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എടുക്കുക ആണല്ലോ അപ്പോൾ ആ എം ജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം മാസ് തന്നിട്ടുണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം അപ്പോൾ 1350 × 9.8 എഫ് ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻറ്റു ഏരിയ ഫസ്റ്റ് പിസ്റ്റന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ് ഫൈവ്
5 cm അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക 5 × 10⁻², അതിന്റെ സ്ക്വയർ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെയും പൈ ഇൻറ്റു 15 × 10⁻²ന്റെ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1470 ന്യൂട്ടൺ കിട്ടും നമ്മുടെ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ഫിസ്റ്റൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കുക, F1 = F2 × A1 / A2. അപ്പൊ വെഹിക്കിളിലെ മാസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പിസ്റ്റണിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം, മാസ് ഇൻറ്റു അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സർക്കുലർ ക്രോസ് സെക്ഷന്റെ ഏരിയ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ പൈ ആർ സ്ക്വയർ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1470 ന്യൂട്ടൺ കിട്ടും ഫോഴ്സ്. പ്രഷർ എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പൊ പ്രഷർ ഫസ്റ്റ് പിസ്റ്റണിലെ ആകുമ്പോൾ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പ്രഷർ ഈക്വൽ ടു ഫസ്റ്റ് പിസ്റ്റണിലെ ഫോഴ്സ് ബൈ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പ്രഷർ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ P = A1 / F1 / A1. F1 കിട്ടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ F1 / A1. നമുക്കപ്പോൾ എത്ര കിട്ടും, ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് π × 5 × 10⁻²ന്റെ ഹോൾ സ്ക്വയർ. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.9 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. 1.9 × 10⁵ പാസ്കൽ എന്ന് കിട്ടും പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1470 ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പ്രഷർ എങ്ങനെ ഇട്ടിരിക്കാം, ഫോഴ്സ് ബൈ ഏരിയ, അപ്പോൾ F1 / A1. അപ്പോൾ 1470 × π × 5 × 10⁻²ന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 1.9 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. എന്ത് ആ പ്രോസസ്സിന് വേണ്ടുന്ന പ്രഷർ. മിക്കവാറും നമുക്ക് പരീക്ഷയ്ക്ക് പ്രഷർ വരെ ചോദിച്ചില്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഏത് ഫോഴ്സ് ആണ്, ഏത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് തന്നെങ്കിൽ, ചിലപ്പോൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റേഡിയസിന് പകരം ഡയമീറ്റർ ആയിരിക്കും തരുന്നത്. ഡയമീറ്റർ ആണ് തരുന്നതെങ്കിൽ റേഡിയസ് ഡയമീറ്റർ ബൈ 2 ചെയ്തിട്ട് വേണം റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ സോൾഡ് പ്രോബ്ലം 10.6 ആണ് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ചത്. അതേപോലുള്ള ഒരു സിമിലർ പ്രോബ്ലം അവിടെ 10.5 കിടപ്പുണ്ട് സോൾഡ് പ്രോബ്ലം. അതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്തത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ കൂടി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ പറയുന്നില്ല, ബെർണോളിസ് പ്രിൻസിപ്പിളും അതിന്റെ പ്രൂഫും. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ബെർണോളിസ് തിയറം. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെയുള്ള ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ സ്റ്റഡി ഫ്ലോ. ആ കേസിൽ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, പി എന്ന് ഇവിടെ കൊടുത്തത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഒരു പൈപ്പിലൂടെയുള്ള ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ സ്റ്റഡി ഫ്ലോ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയോ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയോ, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയോ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ്, ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ദ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രൂഫ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പ് എടുത്തു. അപ്പൊ രണ്ട് എൻഡിലും പലയിടത്തും അതിന്റെ ഏരിയ ഡിഫറെന്റ് ഏരിയ ആണ്. മാത്രമല്ല ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത് ഡിഫറെന്റ് ഹൈറ്റിലാണ്. അപ്പൊ വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പിലൂടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ സ്റ്റഡി ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എൻഡിലെ അതിന്റെ ഏരിയ A1, ഈ എൻഡിലെ അതിന്റെ പ്രഷർ P1, ഇവിടുത്തെ എൻഡിലെ ഏരിയ A2, ആ എൻഡിലെ പ്രഷറാണ് P2 എന്ന് പറയുന്നത്. അപ്പോ ഇതിലൂടെ ഡെൽറ്റ ടി ടൈമില് ഡെൽറ്റ വി വോളിയം ഫ്ലൂയിഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്. എന്താണ് ഡെൽറ്റ വി എമൗണ്ട് ഓഫ് വോളിയം ആണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ സെയിം എമൗണ്ട് ഓഫ്
ഫ്ലൂയിഡ് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബിസി എന്ന് പറയുന്ന ഒരു ഏരിയയും കൺസിഡർ ചെയ്യ ഇങ്ങനെ എന്തിലെ ബിസി എന്ന് പറയുന്ന ഏരിയയും കൺസിഡർ ചെയ്യ ഡി എന്ന് പറയുന്ന ഏരിയയും കൺസിഡർ ചെയ്യ അപ്പോൾ ആ രണ്ട് ഏരിയയിലേയും വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് നമ്മൾ കണ്ടുപിടിക്കുക ഓക്കേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു വർക്ക് കൊടുക്കും അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ट्रांसमिट फ्लूइड അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് ബിസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അവിടുത്തെ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ എഫ് 1 ഇൻടു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് 1 എന്ന് എഴുതി ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാൻ അവിടുത്തെ പ്രഷർ ഏരിയ അറിയാമെങ്കിൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം പി 1 എ 1 എന്ന് എഴുതാം അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് 1 ആണ് അപ്പോൾ ഈ എൻഡിൽ അത് ട്രാവൽ ചെയ്ത വെലോസിറ്റി ഡിഫറന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആകുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും ഡിഫറന്റ് ആയിരിക്കും അപ്പോൾ വി 1 ആണ് ഇവിടുത്തെ വെലോസിറ്റി ഡെൽറ്റ ടി ടൈമിലാണ് ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം വി 1 ഡെൽറ്റ ടി നമ്മൾ നേരത്തെ പഠിച്ച വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം എന്ന് എഴുതാം അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആ എൻഡിൽ നമുക്ക് എങ്ങനെ എഴുതാം ബി 1 ഡെൽറ്റ ടി എന്ന് എഴുതാം എന്നല്ലോ അപ്പോൾ ഏരിയ ഇൻടു വി 1 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ ഏരിയ ഇൻടു മറ്റൊരു ലെങ്ത്തിന്റെ ടേം അപ്പോൾ മൂന്ന് ലെങ്ത്തിന്റെ ടേം വരുമ്പോൾ അത് ഏതിനെ ഡിനോട്ട് ചെയ്യും വോളിയത്തിനെ ഡിനോട്ട് ചെയ്യാം അപ്പോൾ ഏരിയ ഇൻടു ഡിസ്പ്ലേസ്മെന്റ് തന്നെ നമുക്ക് അവിടെ എന്തെന്ന് കൊടുക്കാം വോളിയം എന്ന് കൊടുക്കാം അപ്പൊ അതെന്താവും പി 1 ഡെൽറ്റ വി ആവും അതായത് സെയിം വോളിയം തന്നെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പി 1 ഡെൽറ്റ വി എന്ന് വരും അവിടുത്തെ വോളിയം അപ്പൊ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് ബി സി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പി 1 ഡെൽറ്റ വി അത് ഞാൻ മുകളിലോട്ട് ഒന്നും എടുത്തിരുന്നാം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഏത് എൻഡിലെ ബി സി എൻഡിലെ അത് നമുക്ക് എങ്ങനെ എഴുതാം പി 1 ഡെൽറ്റ വി കാൽക്കുലേറ്റ് ചെയ്തതാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് അപ്പൊ അതുമൂലം ഇവിടെ ഒരു ഫോഴ്സ് ഫ്ലൂയിഡ് ചെയ്യാം അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഫ്ലൂയിഡ് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ അവിടുത്തെ പ്രഷർ എങ്ങനെയാ വരുന്നത് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ സെക്കൻഡ് എൻഡ് അപ്പൊ അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു എഫ് 2 ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ അപ്പൊ എഫ് 2 ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അപ്പോ എഫ് 2 ആവുമ്പോ അവിടുത്തെ പ്രഷർ എങ്ങനെ എഴുതാം പി 2 എ 2 ഇൻറ്റു എസ് 2 എസ് 2 നെ നമുക്ക് എങ്ങനെ എഴുതാം ബി 2 ഡെൽറ്റ ടി അപ്പൊ നേരത്തെ കൂട്ട് പി 2 ഡെൽറ്റ വി സെയിം മൂലം തന്നെയാണ് ഡെൽറ്റ വിക്ക് ചേഞ്ച് ഇല്ല അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് ഡി ഇ നമുക്ക് എങ്ങനെ എഴുതാം പി 2 ഡെൽറ്റ വി അപ്പൊ ഇത് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് അപ്പൊ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് ഡി ഇ നമുക്ക് എന്തെന്ന് എഴുതാം ഇതിന്റെ നെഗറ്റീവ് വാല്യൂ അപ്പൊ മൈനസ് പി 2 ഡെൽറ്റ വി അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എത്ര എഴുതാം ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഫസ്റ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് പ്ലസ് സെക്കൻഡ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അപ്പൊ എത്രയായിരിക്കും പി 1 ഡെൽറ്റ വി ആണ് ആദ്യത്തെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഏത് എൻഡിലെ ബി സി ഡി ഇ എൻഡിലെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് വരുമ്പോഴത്തേക്കും നെഗറ്റീവ് സൈൻ അതായത് പി 2 ഡെൽറ്റ വി അതല്ലോ അപ്പൊ നമുക്ക് എന്താ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പി 1 മൈനസ് പി 2 ഇൻറ്റു ഡെൽറ്റ വി ആണ് അപ്പോ ഡെൽറ്റ വി വോളിയം പാസ് ചെയ്തപ്പോ അവിടെ ഉണ്ടായ ആ സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു നമുക്ക് എങ്ങനെ എഴുതാം പി 1 മൈനസ് പി 2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം അപ്പോ ഡെൽറ്റ വി വോളിയത്തിലെ സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് കിട്ടി പി 1 മൈനസ് പി 2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടി അത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം ഇനി വർക്ക് എനർജി തിയർ അനുസരിച്ച് ഈ സ്മോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് രണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതൊക്കെയാ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുമെന്ന് പറഞ്ഞു
हाफ एम नमुक कॉमन एड़का हाफ एम बी टू स्क्वय माइनस बी वण स्क्वय ई मासिने नमुक वेलोसिटी टर्म्सिलोट्टाक्कणम नमुक अरियाम डेंसिटी एन्न पर मास बाय वॉल्यूम इवड़े वॉल्यूम डेल्टा वी अब मास ईक्वल टू नमुक रो डेल्टा वी चेंज किया अब मास डेंसिटी एन्न पर मास बाय वॉल्यूम अब मास ईक्वल टू डेंसिटी इंटू वॉल्यूम अब हाफ रो डेल्टा वी बी टू स्क्वय माइनस v1 स्क्वायर अभी तो चेंज इन काइनेटिक एनर्जी हाफ रो v इनटू v2 स्क्वायर माइनस v1 स्क्वायर द इक्वेशन 3 ഇനി അതേപോലെ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം mg അവസാനത്തെ ഹൈറ്റ് h2 മൈനസ് mg h1 mg കോമൺ ആണ് മാസ്സിനെ നമുക്ക് നേരത്തെ കൂട്ട് കൺവേർട്ട് ചെയ്യാം എന്താണ് റോ ഡെൽറ്റ v g ഇൻടു h2 മൈനസ് h1 b2 square minus v1 square rho delta v v alla delta v plus rho delta v g h2 minus h1 ഇതിലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ ഇതിലെ ഓരോ ടേമിലും ഡെൽറ്റ v ഉണ്ട് അപ്പോൾ ഡെൽറ്റ v യുടെ ടേം എന്തായിപ്പോ ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്തുണ്ട് P1 minus P2 equal to half rho into V2 square minus V1 square plus rho G into H2 minus H1. ഇല്ലേ ഇനി നമ്മൾ ഈ സഫിക്സ് ആയിട്ട് 1 ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലും 2 ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലും കൊടുക്കുക. തീർന്നു നമ്മുടെ പ്രൂഫ് തീർന്നു. അപ്പോൾ P1 നോക്കിക്കേ माइनस हाफ रो वी वन स्क्वायर अदर राइट साइड लेफ्ट साइड के बराबर प्लस हाफ रो वी वन स्क्वायर अदर वाला माइनस रो जी एच वन अभी पता है बराबर प्लस रो जी एच वन इक्वल टू पी टू राइट साइड पे होगा पी टू प्लस हाफ रो वी टू स्क्वायर प्लस रो जी एच टू अब नोके के ഇവിടെ ഓരോ ടേമിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ ഈ കിട്ടിയേക്കുന്ന പറഞ്ഞാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയാണ് പ്ലസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇത് കൈനറ്റിക് എനർജി യൂണിറ്റ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇതാണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അപ്പൊ നമുക്കറിയാം പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു ആണെങ്കിൽ നമ്മൾ പറയും പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബോയിലിസ് ലോ പറഞ്ഞതാ അതേപോലെയാണ് ഇവിടെ വന്നിരുന്നത് പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം പി പ്ലസ് ഹാഫ് റോ വി വൺ ഹാഫ് റോ വി പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കാം പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ഇതാണ് ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് അപ്പോൾ ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് ചോദിച്ചാൽ നമ്മൾ വേരിയബിൾ ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറൻറ് ഹൈറ്റ് ഉള്ള ഒരു പൈപ്പ് എടുക്കുക അതിന്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് രണ്ട് എൻഡിലെയും വർഗം കണ്ടുപിടിക്കുക ടോട്ടൽ വർഗം കണ്ടുപിടിക്കുക ആ വർഗം ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വരാം പിന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക വർക്ക് എനർജി തിയറം അനുസരിച്ച് ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന്
കിട്ടും ഇതാണ് ബെർണാർഡ്സ് പ്രിൻസിപ്പിൾ ഇനി ഇപ്പോ നമ്മൾ ഡിഫറന്റ് ഹൈറ്റിലുള്ള ഒരു പൈപ്പ് എടുത്തത് ഇനി ഒരേ ഹൈറ്റിലുള്ള ഒരു വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരേ ഹൈറ്റിലുള്ള പൈപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ h2 minus h1 ന്റെ ടേം എന്തായി പോകും സീറോ ആയി പോകും ഒരേ ഹൈറ്റ് ആവുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താകും സീറോ ആകും അപ്പോൾ ബെർണാർഡ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയും വെക്റ്റർ p plus half rho v equal to a കോൺസ്റ്റന്റ് ഏതിന്റെ കേസിൽ ഒരു ഹൊറിസോണ്ടൽ പൈപ്പിന്റെ കേസിൽ ബെർണാർഡ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഹാഫ് റോ വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും ഇനി അതേപോലെ അടുത്ത സ്പെഷ്യൽ കേസ് ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലാണെന്ന് പറയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും സീറോ ആയിരിക്കും ഹൊറിസോണ്ടൽ പൈപ്പ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി സീറോ വെലോസിറ്റി സീറോ ആണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ടേം എന്തായി പോകും സീറോ ആയി പോകും പിന്നെ എന്ത് മാത്രമേ കാണത്തുള്ളൂ പൊട്ടൻഷ്യൽ എനർജിയുടെയും പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് ടേം അതായത് പി പ്ലസ് റോ ജി എച്ച് അത്രയും ടേംസ് വരും അതായത് പി പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വരും അപ്പോൾ ഈ ബെർണാർഡ്സ് പ്രിൻസിപ്പിളിന് രണ്ട് സ്പെഷ്യൽ കേസ് വരാം അതായത് നമ്മൾ എടുക്കുന്ന പൈപ്പ് ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയോ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയോ വരത്തുള്ളൂ പിന്നെന്താ പറഞ്ഞത് ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി സീറോ ആകും അല്ല ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി സീറോ ആകും അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയോ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയോ ഇക്വേഷനകത്ത് വരും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ളത്.